بسم الله الرحمن الرحيم മനസ്സിന്റെ ഒരു താല്പര്യം, ഒരു ചായ്വ്, ഒരു ഇഷ്ടം, ഒരടുപ്പം, ഇതിന് പറയുന്ന പേരാണ് സ്നേഹം. ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെയാണ്. അറബി ഭാഷയിൽ തന്നെ 60 വാക്കുകളാണ് സ്നേഹം എന്ന ആശയത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. 60 വാക്കുകൾ, ഇഷ്ക്, മഹബത്ത്, അലാഖത്ത്, ഷഗഫ്, ഹുബ്ബ്, ഇതെല്ലാം ഇങ്ങനെ തുടങ്ങി 60 വാക്കുകൾ ഒറ്റ ആശയത്തിന് വേണ്ടി, സ്നേഹം എന്ന വാക്ക് ആശയത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. പരിശുദ്ധ ഖുർആൻ സ്നേഹത്തെ 2 തരത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്നേഹത്തെ 2 കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്, 2 കാറ്റഗറിയാണ്, 2 വിഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ സ്നേഹം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് തോന്നുന്ന സ്നേഹം, അല്ലെങ്കിൽ തിരിച്ച് ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് തോന്നുന്ന സ്നേഹം. ആ സ്നേഹം വല്ലാതെ കൂടി അതിൻ്റെ എല്ലാ പരിധികളും ലംഘിക്കുന്ന ഒരവസ്ഥ. ഈ സ്നേഹം വല്ലാതെ കൂടി കഴിയുമ്പോഴത്തേക്കും യാതൊരു റീസണിങ്ങും വർക്ക് ചെയ്യില്ല. ഇതെൻ്റെ വാപ്പയാണിത്, ഉമ്മയാണെന്ന് ഒന്നുള്ളൊരു ബോധം ഉണ്ടാവില്ലാത്ത അത്രയും വലിയ അവസ്ഥയിലേക്ക് എല്ലാ പരിധികളും ലംഘിച്ചു പോകുന്ന സ്ത്രീ പുരുഷ സ്നേഹത്തിൻ്റെ ഒരവസ്ഥ. ഇതിനെക്കുറിച്ചാണ് ഖുർആൻ ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, وراودته التي هو في بيتها عن نفسه وغلقت الابواب وغلقت الابواب وقالت هيت لك قال معاذ الله انه ربي احسن مثواي إِنَّهُ لَا يُفْلِحُ الظَّالِمُونَ وَرَاوَدَتْهُ الَّتِي هُوَ فِي بَيْتِهَا عَن نَّفْسِهِ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നാട്ടിലെ രാജാവിൻ്റെ ഭാര്യയുടെ കൊട്ടാരത്തിലായിരുന്നു ദാസ്യനായി, അടിമയായി വേല ചെയ്തിരുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ നാട്ടിലെ രാജാവിൻ്റെ ഭാര്യ സലീഹ എന്ന സുന്ദരിയായ രാജ്ഞി അവരുടെ കിടപ്പറയിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ എന്നിട്ട് വാതിലെല്ലാം അടച്ചു കുറ്റിയിടുകയാണ്. എന്നിട്ട് മഹാനായ യൂസുഫ് നബിയോട് പറഞ്ഞു, യൂസുഫേ സുന്ദരനായ മനുഷ്യ, എന്നിലേക്ക് അടുത്തു വരൂ, നമ്മൾക്കിവിടെ ആനന്ദ നൃത്തമാടാം, രതിയുടെ ആ സുഖങ്ങൾ നമുക്ക് അനുഭവിക്കാം എന്ന് പറഞ്ഞ് മഹാനായ യൂസുഫ് നബിയെ വിളിച്ചു വരുത്തുകയാണ്. കാല ഇത് കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മഅദല്ലാ, ഇത്തരം മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയിലേക്ക് യൂസുഫ് വരികയോ, മഅദല്ലാ, അല്ലാഹു കാക്കട്ടെ എന്നെ, ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, പെണ്ണേ നിന്റെ ഭർത്താവ് ഈ നാടിന്റെ ഭരണാധികാരിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടിമയാണു ഞാൻ. ഞാൻ അടിമയായി അടിമച്ചന്തയിൽ എന്നെ വിറ്റപ്പോൾ എന്റെ തൂക്കത്തിനു പകരമായി സ്വർണം കൊടുത്ത് എന്നെ വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് ഭക്ഷണം നൽകി, എനിക്കു നല്ല വസ്ത്രം നൽകി, എന്നെ നിന്റെ ഈ കൊട്ടാരത്തിൽ താമസിപ്പിച്ച എന്റെ യജമാനനുണ്ടല്ലോ, ഈ നാടിന്റെ രാജാവുണ്ടല്ലോ, ഭരണാധികാരിയുണ്ടല്ലോ, അദ്ദേഹത്തെ ചതിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, ഒരു മനുഷ്യനെ ചതിക്കുന്നവൻ ജീവിതകാലത്തൊരിക്കൽ ഗതി പിടിക്കുകയില്ല. ചതി ചെയ്യുന്നവർ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. അപ്പൊ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്താ വേണ്ടെന്നുള്ള ചോദ്യത്തിന്റെ ഒറ്റ മറുപടി, ആരെയും ചതിക്കാതെ പറ്റിക്കാതെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിഷയം അതല്ല, അത് വിടട്ടെ. അപ്പൊ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ സ്നേഹത്തിന്റെ ഒന്നാമത്തെ വശം, ഒന്നാമത്തെ ഭാഗം, ഒരു സ്ത്രീക്ക് പുരുഷനോട്, പുരുഷന് സ്ത്രീയോട് തോന്നുന്ന സ്നേഹം, പ്രകൃതിപരം, ബയോളജിക്കലാണത്. അത് പ്രകൃതിപരമാണ്. ഈ പ്രകൃതി വംശവർദ്ധനവിന് വേണ്ടി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വലിയ ദിവ്യപ്രേമമെന്നൊന്നും പറയാനില്ല. ഒരു പെണ്ണിനൊരാണിനോട് സ്നേഹം തോന്നുന്നതും ഒരാണിന് പെണ്ണിനോട് സ്നേഹം തോന്നുന്നതിലും വലിയ ദിവ്യത്വമൊന്നും പറയാനില്ല. ഇത് ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നദികൾ ഒഴുകുന്നു, മലകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു, കാറ്റടിച്ചു വീശുന്നു, മഴ പെയ്തിറങ്ങുന്നു, സൂര്യൻ ഉദിച്ചുയരുന്നു എന്നതുപോലെ മാത്രമുള്ള പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണത്. എന്തിനു വേണ്ടിയാ? വംശവർദ്ധനവിന് വേണ്ടി. അത് പൂച്ചയും പൂച്ച ആൺപൂച്ചയും പെൺപൂച്ചയും തമ്മിലുണ്ട്, അത് ആൺപട്ടിയും പെൺപട്ടിയും തമ്മിലുണ്ട് എന്നതുപോലെ മനുഷ്യർക്കിടയിലും അത്രയേ ഉള്ളൂ. ഒരു പെണ്ണിനാണിനോട് തോന്നുന്ന സ്നേഹത്തിന് വലിയ ദിവ്യത്വമൊന്നും കൽപ്പിക്കാൻ പറ്റില്ല. അത് പ്രകൃതിപരമാണ്. ഇനി ഇതിനെ തന്നെ, ഈ പ്രകൃതിപരമായ സ്നേഹത്തിനെ തന്നെ ഒരു 10-12 ഉപവിഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. ഒരു 10-12 ഉപവിഭാഗങ്ങളായി തിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഇബാദത്തുമായി ബന്ധമുള്ളൊരു വിഷയമാണത്. എന്താണ് ഉൽഫത്ത്?
സദാഖത്ത്, ഷഗഫ്, വലഹ് എന്നിങ്ങനെ 12 വിഭാഗങ്ങളായി തിരിച്ചിട്ട് 12-ാമത്തെ വിഭാഗം ഇബാദത്ത്, സ്നേഹം. അങ്ങനെ കൂടി 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 അവസാനം എത്തിപ്പെടേണ്ട ഒരവസ്ഥയാണ് ആരാധന. മലയാളത്തിലും അത്തരത്തിൽ പ്രയോഗങ്ങളുണ്ട്. ചില പ്രത്യേക താരങ്ങളോട് താരാരാധന കൂടി ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ സ്നേഹം ഉള്ളിലുണ്ടാകുമ്പോഴാണ് അത് ആരാധനയായി മാറുന്നത്. ഇതാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ 1-ാമത്തെ വിഭാഗം സ്നേഹം. ഇനി 2-ാമതൊരു വിഭാഗം സ്നേഹമുണ്ട്. സ്നേഹത്തിന്റെ 2-ാമത്തെ വിഭാഗം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. സലീഹ എന്ന സുന്ദരിയായ രാജ്ഞി ആരുമാരും അറിയാതെ ഒരു കൊട്ടാരത്തിൽ ഒറ്റക്കായിരുന്നപ്പോൾ തൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൻ്റെ കിടപ്പറയിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഈ മഹാനായ നബിയുല്ലാഹി യൂസുഫ് പറഞ്ഞത്, അരുതരുത് പെണ്ണെ, അതിന് എനിക്ക് താല്പര്യമില്ല, ഞാനതിൽ നിന്നൊഴിഞ്ഞു മാറുകയാണ് എന്ന് പറഞ്ഞത് ആരെ സ്നേഹിച്ചിട്ടാണോ, ആ സ്നേഹമാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ 2-ാമത്തെ വിഭാഗം സ്നേഹം. അതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനീ ഇലൈ വഇല്ലാ തസ്രിഫ് അന്നീ കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. ഖാല, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ, അല്ലാഹുവേ എൻ്റെ നാഥനെ, ഇവൾ എന്നെ വിളിക്കുന്ന ഈ മ്ലേച്ഛമായ കാര്യത്തെക്കാൾ എനിക്കിഷ്ടം വ്യഭിചാരം എന്ന ഈ മ്ലേച്ഛതയേക്കാൾ എനിക്കിഷ്ടം അല്ലാഹുവേ ജയിൽ വാസമാണ്. രാജ്യത്തെ ഭരണാധികാരിയുടെ ഭാര്യയെ കടന്നു പിടിച്ചവൻ എന്ന അപമാനഭാരവും പേറി മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലടക്കപ്പെട്ടപ്പോൾ അന്ന് അള്ളാഹാന്റെ മുന്നിൽ പറഞ്ഞതാണ്, അള്ളാഹാനോട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്, അള്ളാഹുവേ എനിക്ക് കാരാഗ്രഹം മതി, എനിക്ക് ജയില് മതി, എനിക്കൊരിക്കലും ഇത്തരത്തിൽ മോശമായൊരു പ്രവൃത്തിയിലേക്ക് പോകണ്ട. അന്നാ കൊട്ടാരത്തിൽ വച്ചു നടന്ന സംഭവത്തിൽ അല്ലാഹുവേ നീയെങ്ങും അവളുടെ ചതിയിൽ നിന്നെ കാത്തില്ലായിരുന്നുവെങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ അവളിലേക്ക് ചാഞ്ഞു പോയേനെ അല്ലാ, എന്റെ മനസ്സ് അവളിലേക്ക് ആകർഷ്ടമായി പോയേനെ തമ്പുരാനെ, വഅകുമ്മിനൽ ജാഹിലീൻ, അങ്ങനെ ഞാൻ വിവേകമില്ലാത്ത വിഡ്ഢികളുടെ സ്വർഗത്തിലായി പോയേനെ. അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറിയുന്നത്. ആരും അറിയുമായിരുന്നില്ല, ആരും അറിയിരുന്നില്ല. ഇന്നലെ February 14 ആയിരുന്നു വാലന്റൈൻസ് ഡേ. പ്രേമിക്കുന്നവരുടെ ദിവസം എന്ന പേരിൽ ഒരാഭാസത്തരത്തിന് വേണ്ടി യൂറോപ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു ദിവസമാണ് February 14 വാലന്റൈൻസ് ഡേ. അങ്ങനെ അതിനുവേണ്ടി കൂത്താടുന്ന ദിവസത്തിൽ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കുറച്ചു നാളൊന്നുമല്ല, 12 മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിൽ അടച്ചിട്ടത്. ഇത് പീഡിപ്പിച്ചതിന്റെ പേരിലുള്ള ജയിലടക്കലല്ല, എനിക്ക് സൗകര്യമില്ല നിന്നോടൊപ്പം ശയിക്കാനെന്ന് പറഞ്ഞതിന്, നിന്നോടൊപ്പം രമിക്കാനെന്ന് പറഞ്ഞ് വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നതിന്റെ പേരിൽ 12 ജയിലിൽ അടക്കപ്പെട്ടു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സ്നേഹം, ഇത് ഈ സ്നേഹമാണ് അല്ലാഹു തആല പവിത്രമെന്നും പരിശുദ്ധമെന്നും പ്രതിഫലാർഹമെന്നും പരിചയപ്പെടുത്തിയത്. ഈ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടില്ല, നമ്മൾക്ക് നിരാശ തോന്നേണ്ട ആവശ്യമില്ല. അതിജീവിക്കാനുള്ള കരുത്തിൻ്റെ ഇന്ധനമാണ് ഈ സ്നേഹം. ഈ സ്നേഹമാണ് തമസ് മുറ്റിയ ഹൃദയങ്ങൾക്ക് വെളിച്ചമേകിയത്. ഈ സ്നേഹമാണ് വൃണിത ഹൃദയങ്ങൾക്ക് കുളിർത്തെന്നലായി മാറിയത്. ഈ സ്നേഹമാണ് ലോകത്തിന് മഹാജ്ഞാനികളായ ഗുരുക്കന്മാരെ സമ്മാനിച്ചത്. ഈ സ്നേഹമാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ പോലുള്ള മഹാജ്ഞാനികളായ സൂഫി വര്യന്മാരെ ഈ ലോകത്തിന് സമ്മാനിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ബൽഹ എന്ന പ്രദേശം, അവിടുത്തെ രാജാവായിരുന്നു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു.
ഭൗതികതയുടെ ഉത്തുംഗതയിൽ നിന്ന്, രാജാധികാരത്തിന്റെ പ്രൗഢിയിൽ നിന്ന്, ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഒരു ഫക്കീറിന്റെ, ഒരു ദർവേശിന്റെ, ഒരു സൂഫിയുടെ വഴിയിലേക്ക് രാജാധികാരം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ തേടി, ആത്മാവിന്റെ പൊരുള് തേടി, എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്നു തേടി, എന്താണ് ഈ മനുഷ്യനായ ഈ ലോകത്തെ എൻ്റെ നിയോഗമെന്നു തേടി, ജീവിതത്തിന്റെ പൊരുള് തേടിയൊരു യാത്ര. അങ്ങനെ ഇറങ്ങിത്തിരിക്കും മുമ്പ് അള്ളാഹുവിനെ കുറിച്ച് അദ്ദേഹം പാടിയ രണ്ടു വരി കവിത സൂഫി ലോകത്ത് വളരെ പ്രസിദ്ധമാണ്. തറക്തുൽ ഖൽഖ തുറം ഫീ റിദാക വ ഐതംതുൽ ഇയാല ലികൈറാക വലൗ ഖത്തഅതനി ഫൽ ഹുബ്ബു ഇർബാ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക. വിട്ടു ചരാചരാ ലോകത്തെ ആകെ ഞാൻ, ഒട്ടുമേ ഇല്ലാതെ നിൻ പ്രീതിയിൽ, നാഥനില്ലാത്തവരാക്കി ഞാൻ മക്കളെ, നാഥ നിൻ ദർശന സായൂജ്യമൊന്നിനായി, എന്നെ നീ കഷണിച്ചു കഷണങ്ങളാക്കുകിൽ, പിന്നെയും പ്രേമം നിറഞ്ഞുള്ളോരീമനം, നിന്നെ അല്ലാതെ തേടില്ലൊരിക്കലും, നിന്നിൽ നിന്നെങ്ങുമേ ചായില്ലൊരിക്കലും. വിട്ടു ചരാചരാ ലോകത്തെയാകെ ഞാൻ. അള്ളാഹുവെ, ഇന്നലെ വരെ ഈ ഇബ്രാഹിം ഈ നാടിൻ്റെ രാജാവായിരുന്നു, എല്ലാം ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്, എൻ്റെ നാടു ഞാൻ ഉപേക്ഷിച്ചു, എൻ്റെ കുടുംബം ഞാൻ ഉപേക്ഷിച്ചു പോന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? ഒട്ടുമേ ഇല്ലാതെ നിൻ പ്രീതിയിൽ, നിനക്കു വേണ്ടി, നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ഉപേക്ഷിച്ചത്, എല്ലാം ഉപേക്ഷിച്ചു പോന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? നിന്റെ പ്രീതിക്ക് വേണ്ടി. നാഥനില്ലാത്തവരാക്കി ഞാൻ മക്കളെ, നാഥ നിൻ ദർശന സായൂജ്യമൊന്നിനായി. ഇന്നലെ വരെ എൻ്റെ മക്കൾക്കു പറയാൻ ഇബ്രാഹിം എന്ന ഈ നാടിൻ്റെ രാജാവിൻ്റെ പേരുണ്ടായിരുന്നു, ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ഇന്നലെ വരെ അവർ രാജാവിൻ്റെ മക്കളായിരുന്നു, പക്ഷെ നാളെ മുതൽ അവർ ഈ ഇബ്രാഹിം എന്ന തെരുവു തെണ്ടിയുടെ മക്കളാണ്. തമ്പുരാനെ, നാഥനില്ലാത്തവരാക്കി ഞാനവരെ, നാഥ നിൻ ദർശന സായൂജ്യമൊന്നിനായി. എന്തിനു വേണ്ടിയാണ്? നിന്നെ കാണാൻ, നിന്റെ ലിഖാ കിട്ടാൻ, നീയുമായൊന്ന് കണ്ടുമുട്ടാൻ, നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒഴിവാക്കുന്നത്. ഈ സ്നേഹത്തിൻ്റെ വഴിയിലേക്ക്, ഈ തസവൂഫിൻ്റെ വഴിയിലേക്ക് ഞാൻ ഇറങ്ങി വരുമ്പോൾ എനിക്ക് വേണ്ടി നീ കരുതി വച്ചിരിക്കുന്നത് പറ്റുമെത്തയല്ലെന്ന് എനിക്കറിയാം. പരീക്ഷണങ്ങളുടെ വഴിയാണ്, കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ നീ കഷണിച്ചു കഷണങ്ങളാക്കുകിൽ, പിന്നെയും പ്രേമം നിറഞ്ഞുള്ള ഒരീമനം, എന്നെ നീ കഷണിച്ചു കഷണങ്ങളാക്കി നുറുക്കിയാലും അല്ല, എന്നെ നീ കത്തിച്ചു ചാരമാക്കി കളഞ്ഞാലും അല്ല, പിന്നെയും പ്രേമം നിറഞ്ഞുള്ള ഒരീമനം, നിന്നോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കില്ല തമ്പുരാനെ. നിന്നെ എനിക്ക്, നീ എന്നെ എന്തു ചെയ്താലും എനിക്കു നിന്നെ ഇഷ്ടമാണ്. നിന്നെ അല്ലാതെ തേടില്ലൊരിക്കലും, നിന്നിലേക്കു മാത്രമേ ഞാൻ വരൂ, നിന്നെ അല്ലാതെ വേറെ ആരെയും എനിക്ക് വേണ്ട, നിന്നിൽ നിന്നെങ്ങുമേ ചായില്ലൊരിക്കലും, ഒരിക്കൽ പോലും എൻ്റെ മനസ്സ് ഒന്ന് ചാഞ്ചാടി പോലും പോവില്ല തമ്പുരാനെ. ഒരു തലവേദന വരുമ്പോൾ പോകുന്ന സ്നേഹമല്ല ഇബ്രാഹീമിൻ്റെ സ്നേഹം. മക്കൾക്കൊരു പനി വരുമ്പോൾ, കൈകാലുകൾക്ക് ഒടിച്ചിൽ വരുമ്പോൾ തളരുന്ന സ്നേഹമല്ലിത് ഇബ്രാഹീമിൻ്റെ സ്നേഹം. കത്തിച്ചു ചാരമാക്കിയാലും പോകാത്ത സ്നേഹമാണ്, എന്നെ നീ കഷണിച്ചു കഷണങ്ങളാക്കിയാലും ഒരിക്കലും മാറിപ്പോകാത്ത സ്നേഹമാണ് ഇബ്രാഹീമിൻ്റെ സ്നേഹം. ഇബ്രാഹിമുൻ അദ്ഹം റളിയല്ലാഹു പാടിയതാണ്. ഇപ്പോൾ ഈ ഒരു സംഭാഷണത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, തീവ്രവാദത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ പ്രചാരകരായി മുദ്ര കുത്തപ്പെടുന്നു. ഇക്കാലത്ത് സ്നേഹത്തിൻ്റെ ആശയങ്ങൾക്ക്, സ്നേഹത്തിൻ്റെ സംഭാഷണങ്ങൾക്ക്